ഹായ് ടു ഓൾ, അസ്സലാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സദ്യക്കൊപ്പം അതല്ലാതെ ഊണിനൊപ്പം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചടിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ പൈനാപ്പിൾ പച്ചടി. ഇത് വളരെ എളുപ്പത്തിലും വേഗത്തിലും റെഡിയാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനെ നമുക്ക് ആദ്യം തന്നെ മിക്സി ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചൊറുക്കി ചെയ്ത് ഒരു മൂന്നാല് പച്ചമുളക് അരക്കപ്പ് വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ച് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് എടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഒരു കപ്പ് പൈനാപ്പിൾ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മുടെ ഒരു പച്ചടിക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ചൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ തേങ്ങ അരക്കുന്ന ടൈമിൽ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ വേവിക്കുന്ന ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് നല്ലപോലെ അങ്ങ് നമ്മുടെ ഈ ഒരു പൈനാപ്പിളിനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ ഒന്ന് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തുറന്ന് വെച്ച് വെള്ളത്തിനെ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുക, ഒരുപാട് വറ്റിച്ചെടുക്കണ്ട. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ഫൈൻ പേസ്റ്റാക്കി വെച്ച് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് നേരം തിളയ്ക്കാൻ വേണ്ട. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം പുളിപ്പുള്ള തൈര് തന്നെ ചേർക്കുക കേട്ടോ. ഉപ്പ് നിങ്ങളുടെ തൈരിൻ്റെ പുളി അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. താളിച്ചതിന് ശേഷം ഇതിനെ ഇളക്കാതെ ഇതിനെ ഒരു 5-10 മിനിറ്റെങ്കിലും അടച്ച് വെച്ച് അതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വിളമ്പാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ വേഗത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Until then, bye-bye.